ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. ഇത് ഞായറാഴ്ചത്തെ എടുത്തു വച്ചിട്ടുള്ള വീഡിയോ ആണ്. ഇന്നലെ നമുക്ക് പോസ്റ്റാനായിട്ട് പറ്റിയില്ല കേട്ടോ. ഓരോരോ തിരക്കുകൾ മീറ്റിങ്ങൊക്കെ കാരണം നമുക്ക് അതിലേക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ നമ്മൾ കാലത്ത് നമ്മൾ ഭൂരിയും കിഴങ്ങ് കറിയാണ് കേട്ടോ നമ്മൾ ഇന്ന് കാലത്ത് ഉണ്ടാക്കിയത്. ഇന്ന് കാലത്തല്ല, ഞായറാഴ്ച കാലത്ത് ഉണ്ടാക്കിയത്. അപ്പോൾ ഞായറാഴ്ചകളിൽ ഇവിടെ പലഹാരമാണ് ഉണ്ടാക്കാറ് കേട്ടോ. പിന്നെ കുറച്ച് ബാർലി വെള്ളം വെച്ചു. അത് കഴിഞ്ഞ് പൂരി നമ്മളൊക്കെ എല്ലാതും പരത്തി വെച്ചതിന് ശേഷമാണ് കേട്ടോ മൊരിച്ചെടുക്കാറ്. അതൊക്കെ സെറ്റായതിന് ശേഷം നമ്മളിവിടെ ചായ വെച്ചു. ഞായറാഴ്ചകളിൽ തന്നെയാണ് ഇവിടെ കൂടുതൽ പാൽ ചായ വയ്ക്കാറ്, മറ്റുള്ള ദിവസങ്ങളിൽ കട്ടൻ മാത്രമേ വയ്ക്കുള്ളൂ കേട്ടോ. അപ്പോൾ പാൽച്ചായ വയ്ക്കുമ്പോൾ ഞങ്ങളുടെ നായ്ക്കൾക്കും എല്ലാവർക്കും അന്നത്തെ ദിവസം കുശാലാണ്, അവർക്കും കൂടിയിട്ട് നമ്മൾ പാൽച്ചായ മധുര ഇടാണ്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ചായയുടെയൊക്കെ ആഘോഷമായിട്ടുള്ള ചായയുടെയൊക്കെ കഴിഞ്ഞതിന് ശേഷം മുട്ടക്കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. നോയമ്പല്ലേ, അപ്പോൾ മുട്ടക്കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. മാങ്ങ ഇട്ടിട്ട്, അപ്പോൾ നമ്മൾ കിഴങ്ങ് മാങ്ങയുടെ വലിപ്പത്തിൽ തന്നെയാണ് കേട്ടോ കിഴങ്ങ് അരിഞ്ഞു വെച്ചിട്ടുള്ളത്. അതൊക്കെ അരിഞ്ഞു വെച്ചതിന് ശേഷം നമ്മളിവിടെ ബാക്കിയുള്ള സാധനങ്ങളും കൂടെ സെറ്റാക്കി വെച്ചിട്ട് ഒരുമിച്ച് നമ്മളെല്ലാം കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് തിരുമ്പി വയ്ക്കുകയാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി, മുളകുപൊടി, മല്ലിപ്പൊടി, കുറച്ച് മസാലയും കൂടി ചേർത്തിട്ട് നമ്മൾ തിരുമ്പി വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം വേവിക്കുകയാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ് വേവാനായിട്ട് ഇത്തിരി സമയം എടുക്കുമല്ലോ. അതിന് വേണ്ടിയിട്ട് മാങ്ങ നമ്മൾ ഒപ്പിടില് മൂടി വെച്ചിട്ട് വേവിക്കുകയാണ്. അപ്പോൾ മാങ്ങ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടേക്കാണ് കേട്ടോ. അങ്ങനെ കിഴങ്ങ് വെന്തതിന് ശേഷം നമ്മൾ രണ്ടാം പാലും ഒഴിച്ച് മൂന്നാം പാലും ഒഴിച്ചിട്ട് അപ്പോഴാണ് നമ്മൾ ഉപ്പിടുന്നത് കേട്ടോ. ചില കിഴങ്ങുകൾ ചിലപ്പോൾ കല്ലയ്ക്കും, അതുകൊണ്ടാണ് കയ്യോടെ നമ്മൾ ഉപ്പിടാതെ ഇരുന്നത്. കിഴങ്ങ് വെന്തതിന് ശേഷം മാങ്ങിയിടുവാണെങ്കിൽ വെന്തുകിട്ട്, ഒപ്പം മാങ്ങിയിടാണെങ്കിൽ ചിലപ്പോൾ ആ പുളിയുടെ അതിൽ വേവില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വയ്ക്കണത്. നല്ല അടിപൊളി കറിയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ് ഈ കറി. ഈ വയ്ക്കാത്ത കൂട്ടുകാർ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഒന്ന് വെച്ച് നോക്കും കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ പണികളൊക്കെ ഒന്ന് ഒതുങ്ങിയതിന് ശേഷം നമുക്കിവിടെ സീതപ്പഴം പഴുത്തിക്കിണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് ഞാൻ പൊട്ടിക്കാനായിട്ട് പോയി. അപ്പോൾ കയ്യോടെ തന്നെ കണ്ട നല്ല രീതിയിൽ പഴുത്ത് നിൽക്കണ്ടായിരുന്നു കേട്ടോ. നമുക്ക് വവ്വലൊക്കെ കൊണ്ടുപോയിട്ടൊക്കെ കിട്ടാറ്, ഇത് താഴെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അവരെ കണ്ണിൽ വെട്ടണ്ടായിരുന്നില്ല. അപ്പോൾ പൊട്ടിച്ച് നമ്മൾ അവിടെ വെച്ചിട്ട് തന്നെ തിന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ മോളും കൂടിയിട്ട് ഇറയത്ത് വന്നിരുന്ന് അത് ഒരെണ്ണം അവസാനിപ്പിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ വീട്ടിലുണ്ടായ സാധനമല്ലേ, അപ്പോൾ വേറൊരു ഒന്നും ഉണ്ടാവില്ലല്ലോ അതിൽ. നല്ല ടേസ്റ്റുള്ള നമ്മുടെ വീട്ടിലത്തെ സീതപ്പഴം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായി കിട്ടാറുണ്ട് കേട്ടോ. ഞങ്ങൾ രണ്ടാളും തന്നെയാണ് ഇവിടെ കഴിക്കാറും. നമ്മുടെ പറമ്പിൽ, പറമ്പെന്ന് വലിയ പറയാനില്ല, നമ്മുടെ സ്ഥലത്ത് തന്നെ മുളച്ചു വന്നതാണ് കേട്ടോ ഇതിൻ്റെ തൈയൊക്കെ. പിന്നെ നമ്മൾ കുറച്ച് മണി പ്ലാന്റിൻ്റെ ഒക്കെ പൊട്ടിച്ച് ഇവിടെ ഷോക്കേസിൻ്റെ മുകളിൽ ഇതേപോലെ ഗ്ലാസ്സിൽ വെള്ളമൊഴിച്ചിട്ട് വയ്ക്കും. നല്ല ഫ്രഷായിട്ട് തന്നെ നിൽക്കുക. അപ്പോൾ ഇടയ്ക്ക് അത് എടുത്ത് നോക്കിയിട്ട് വെള്ളം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതേപോലെ മാറാമ്പലം വല്ലതും ഉണ്ടെങ്കിലൊക്കെ ആക്കി കൊടുക്കുക. പിന്നെ ഒരു ഗ്ലാസ്സിലത്തെ വല്ലാണ്ട് നാശമായിട്ടുണ്ടായിരുന്നു, അതിനാണ് ഞാൻ കുറച്ച് മുമ്പ് കുറച്ച് പൊട്ടിച്ചത്. അപ്പോൾ അതൊക്കെ ഒന്നും കൂടി സെറ്റാക്കി വെച്ചു കേട്ടോ. ഉപയോഗിക്കാത്ത ഗ്ലാസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യണം, നല്ലതാണ്, നല്ല അടിപൊളിയാണ്. അകത്തൊക്കെ നല്ല പോലെ വലുതാവും ചെയ്യും. ഇടയ്ക്ക് വെള്ളം മാറ്റി കൊടുക്കണമെന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ മുട്ടയുടെ തോട് പൊടിച്ചാൽ പൊടി ഇടയ്ക്ക് ഇട്ട് കൊടുത്ത് നല്ലതാണ് കേട്ടോ. അപ്പം എന്നോട് വീഡിയോ ഒന്ന് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ.